അംഗനവാടിക്ക് മുന്നിൽ രണ്ടര വയസ്സുകാരിയെ നായ കടിച്ചു. ചവറ കരുത്തുറ ബ്ലാഗത്ത് ഗോഡ്സൺ സിൻസി ദമ്പതികളുടെ മകൾ നിഹയ്ക്കാണ് കടിയേറ്റത്. വെള്ളിയാഴ്ച രാവിലെ മൂന്നുപേരെയും പ്രദേശത്ത് തെരുവ് നായ കടിച്ചിരുന്നു. അംഗനവാടിയിൽ വെച്ചാണ് രണ്ടര വയസ്സുകാരിക്ക് നായയുടെ കടിയേറ്റത്. ചവറ കരിത്തുറ ബ്ലാഗത്ത് ഗോഡ്സൺ ബിൻസി ദമ്പതികളുടെ മകൾ നിഹയ്ക്കാണ് പരിക്കേറ്റത്. 123 നമ്പർ അംഗനവാടിയിലായിരുന്നു സംഭവം. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് നായയെ ഒടിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. മൂത്രമൊഴിക്കാനായിട്ട് ഇറങ്ങിയതാ. എന്റെ മോളെ പട്ടി ഉരുട്ടി ഇട്ട് കടിച്ചു. അവര് കൂടെ ഉള്ള ടീച്ചർമാർ അവരുണ്ടായിരുന്നോന്നൊന്നും അറിയത്തി ഒന്നും അവര് പറയുന്നവരുണ്ടായിരുന്നാണ്. പക്ഷെ കുഞ്ഞിനെന്തായാലും പട്ടി കടിച്ചു. പിന്നെ അംഗൻവാടി ആണെങ്കിൽ അതിൻ്റെതായ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ടതായ ഒരു സേഫ്റ്റിയുള്ള അംഗൻവാടിയല്ല. കെട്ടും അതിലില്ല, ഒന്നുമില്ല. കുഞ്ഞുങ്ങൾ ബാത്റൂമിൽ, ഒരു പൊളിഞ്ഞ ബാത്റൂമിൽ കുഞ്ഞുങ്ങൾ അതിൻ്റെ അടുത്ത് പോയിരുന്നാണ് മൂത്രം ഒഴിക്കുന്നത്. പട്ടി അവിടെ കിടന്നു. പിന്നെ ആണെങ്കിൽ ഇന്നും ഒത്തിരി മൂന്നാല് പേരെ കടിച്ചു. ചുറ്റുപാടും എല്ലാം ഞങ്ങൾക്ക് എങ്ങോട്ടും ഇറങ്ങാൻ വയ്യാത്ത ഇതില്ല. പട്ടിയും കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ട് നടക്കും. 10-12 കുട്ടികളുണ്ട് അംഗൻവാടിയിൽ. വെള്ളിയാഴ്ച രാവിലെ മൂന്നു പേർക്കും ഈ ഭാഗത്ത് തെരുവുനായയുടെ കടിയേറ്റു. കരിത്തുറ മെറീന മന്ദിരത്തിൽ മെറീന, കരിത്തുറ തോപ്പിൽ കൊച്ചു വീട്ടിൽ ബർത്താഫ്, ഒരു വൈദികൻ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. കുഞ്ഞ് വെളിയിലോട്ട് മൂത്രമൊഴിക്കാനാണ് പോയി. അന്നേരം ആണ് ഈ പട്ടി വന്ന് കടിക്കുന്നത്. പട്ടി കടിച്ച് മുഖത്ത് കണ്ണിന്റെ അവിടെയും തോളയിലും ശരീരം മൊത്തം കടിച്ച് പട്ടി. മക്കളെ കൂടെ ആരും ഇല്ലായിരുന്നു. ഒന്ന് മൂത്രമൊഴിക്കാൻ കൊണ്ടുപോകാനായിട്ട് പിടിച്ചു കൊണ്ടുപോകാൻ. ഇതിപ്പോ മൂന്നുപേരെ കടിച്ച്. പള്ളിയിലെ അച്ഛനെ കടിച്ച്. പള്ളിയിലെ അച്ഛൻ ഇവിടെ ഇടവ അച്ഛനല്ല, വേറൊരു അച്ഛനാണ് വന്നത് പള്ളിയിൽ. അംഗനവാടി ഒരു സുരക്ഷിതവും ഇല്ല. ന്യൂസ് ബ്യൂറോ ചവറ.